Relation between drift velocity and current. Drift velocity and current um thammulla relation derive cheyyunnathu enganeyanu nokkam. Adinaye oru conductor consider cheyyunu. Udaharanathine oru metal rod aanu idu ennu karudam. Metal rod inde length aanu smaller l. Metal rod inde area of cross section aanu capital L. ഈ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ മെറ്റൽ റോഡിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഈ മെറ്റൽ റോഡിനകത്തുള്ള ഇലക്ട്രോൺസിനുണ്ടാകുന്ന ഡ്രിഫ്റ്റിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോണുകൾക്ക് ഡ്രിഫ്റ്റ് ഉണ്ടാവുക ഡി ടി ടൈം കൊണ്ട് ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ദൂരമാണ് ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് കാണിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ഡി ടി ടൈം കൊണ്ട് ഇലക്ട്രോൺ സഞ്ചരിച്ച ദൂരമാണ് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻറ്റു ടൈം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത മെറ്റൽ റോഡിലെ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് എൻ എന്ന് മാർക്ക് ചെയ്യുന്നത് എൻ ഈക്വൽ ടു നമ്പർ ഡെൻസിറ്റി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഈ കണ്ടക്ടറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ല എൻ ഈ കണ്ടക്ടറിലെ യൂണിറ്റ് വോളിയം എടുക്കുകയാണെങ്കിൽ ആ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിനുപയോഗിക്കുന്ന സിമ്പലാണ് സ്മോൾ ലെറ്റർ എൻ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇലക്ട്രോൺ ഇൻ ഡി ടി ടൈം ഡി ടി ടൈം കൊണ്ട് ഇലക്ട്രോൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം സ്പീഡ് എന്നത് ഡ്രിഫ്റ്റ് സ്പീഡാണ് അതുകൊണ്ട് സ്പീഡിന് പകരം ഡ്രിഫ്റ്റ് സ്പീഡ് വി ഡി ഇൻറ്റു ടൈം ഡി ടി അതായത് ഡെൽറ്റ എക്സ് ഈക്വൽ ടു വി ഡി ഇൻറ്റു ഡി ടി നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ ഡിസ്റ്റൻസ് വി ഡി ഡി ടി വി ഡി ഡി ടി എന്നത് ഡെൽറ്റ എക്സ് ആണ് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഡി ഡി ടി ഇൻറ്റു എൻ ഇവിടെ ക്യാപിലേറ്റർ എ എന്നത് മെറ്റൽ റോഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് വി ഡി ഡി ടി എന്നത് ഡി ടി ടൈം കൊണ്ട് ഇലക്ട്രോൺ സഞ്ചരിച്ച ദൂരമാണ് ഇൻറ്റു എൻ എൻ എന്നത് നമ്പർ ഡെൻസിറ്റിയാണ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് വി ഡി ഡി ടി എന്നത് ഡിസ്റ്റൻസ് ആണ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്നത് വോളിയം ആയിരിക്കും വോളിയം ഇൻറ്റു നമ്പർ ഡെൻസിറ്റി ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും അതുകൊണ്ടാണ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ ഡിസ്റ്റൻസ് വി ഡി ഡി ടി ഈക്വൽ ടു എ വി ഡി ഡി ടി ഇൻറ്റു എൻ വന്നത് ദ ടോട്ടൽ ചാർജ് ക്രോസിംഗ് ദ ഏരിയ ക്യാപിലേറ്റർ എ ഇൻ ഡി ടി ടൈം ഡി ടി ടൈം കൊണ്ട് ക്യാപിലേറ്റർ എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ മൂവ് ചെയ്യുന്ന ടോട്ടൽ ചാർജ് എത്രയായിരിക്കുമെന്ന് നോക്കാം ഇപ്പോൾ ഈ ഇക്വേഷനിൽ കിട്ടിയത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് അതുകൊണ്ട് ഈ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൊണ്ടുണ്ടാകുന്ന ചാർജ് എന്നത് ഈ നമ്പർ ഇൻറ്റു ഇ ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ചെയ്താൽ ടോട്ടൽ ചാർജായി അതുകൊണ്ട് ഡി ക്യു ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എ വി ഡി ഡി ടി എൻ ഇൻറ്റു ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇ എൻ ഇ എന്ന ടേം ആദ്യം എഴുതുന്നു എൻ ഇ എ വി ഡി ഡി ടി ഇപ്പോൾ ചാർജ് കിട്ടി ചാർജ് ബൈ ടൈം ചെയ്താൽ കറണ്ട് കിട്ടും ഡി ക്യു ഈക്വൽ ടു എൻ ഇ എ വി ഡി ഡി ടി കറണ്ട് ഐ ഈക്വൽ ടു ഡി ക്യു ബൈ ഡി ടി നേരത്തെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആയിരുന്നു ഡി ക്യു ഈക്വൽ ടു എൻ ഇ എ വി ഡി ഡി ടി കറണ്ട് ഈക്വൽ ടു എന്ന ഈ ഇക്വേഷനിൽ ഡി ക്യുവിന് പകരം എൻ ഇ എ വി ഡി ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു കറണ്ട് ഐ ഈക്വൽ ടു ഡി ക്യുവിന് പകരം എൻ ഇ എ വി ഡി ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി ഡി ടി ഡി ടി ക്യാൻസൽ ചെയ്യുന്നു ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് നോക്കാം കറണ്ട് ഡെൻസിറ്റി ഈക്വൽ ടു കറണ്ട് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കറണ്ട് ഡെൻസിറ്റി ജെ ഈക്വൽ ടു കറണ്ട് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈ ഇക്വേഷനിൽ ഐക്ക് പകരം എൻ ഇ എ വി ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ജെ ഈക്വൽ ടു ഐക്ക് പകരം എൻ ഇ എ വി ഡി ഡിവൈഡഡ് ബൈ എ എ ക്യാൻസൽ ചെയ്യുന്നു ഈക്വൽ ടു എൻ ഇ വി ഡി ഓർ കറണ്ട് ഡെൻസിറ്റി ജെ ഈക്വൽ ടു എൻ ഇ വി ഡി ജെ എന്നത് കറണ്ട് ഡെൻസിറ്റിയാണ് ഈക്വൽ ടു എൻ എന്നത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് കണ്ടക്ടറാണ് ഇ എന്നത് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ 1.602 ഇൻറ്റു 10⁻¹⁹ കൂളമാണ് വി ഡി എന്നത് ഡ്രിഫ്റ്റ് സ്പീഡ് കറണ്ട് ഡെൻസിറ്റി ജെ ഈക്വൽ ടു എൻ ഇ വി ഡി